നീ ഒന്നും അറിഞ്ഞതായിട്ട് നടിക്കണ്ട. മറ്റാരും ഇതറിയുകയും വേണ്ട. മനോഹരേട്ടാ, കഴിക്കാം. വേണ്ടതോ മോനെ, നീ കഴിച്ചോ. നീ ഇതെവിടെ പോകുന്നു? ഓ മോളെ, ചിത്രകാരിയാക്കാനുള്ള സാധനങ്ങളാ. അല്ലേ, ഈ സാരി ഇട്ട് ഉടുത്തോണ്ട് നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഓ, നമുക്കിതൊക്കെ അല്ലേ ഉള്ളു ഉടുക്കാൻ. പുത്തനൊന്ന് വാങ്ങാൻ പറഞ്ഞാ 100 കണക്ക് പറയും. മോളുടെ കാര്യത്തിനാണെങ്കിൽ കണക്കും ഇല്ല, പുത്തകവും ഇല്ല. ഒന്നല്ലേ ഉള്ളടി, അവൾക്ക് വേറെ ആരാ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ? എൽസിയേ, നീ പോന്ന ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ലിസി, ഞാൻ ഇവിടെ തെക്കരെ അപ്പച്ചനെ കാണാൻ പോണെന്ന് പറഞ്ഞില്ലായിരുന്നു? ഞാനതങ്ങ് മറന്നു. കേടപ്പായിട്ട് കുറെ ആയില്ലയോ? നീ ഒരുപാട് വൈകോ തിരിച്ചെത്താൻ. 6 മണിക്ക് മുമ്പ് എത്തിയല്ലേ പറ്റൂ, ആൻസി ട്യൂഷൻ കഴിഞ്ഞു വരികയല്ലേ. ആ ആൻസിയല്ലേ, തോമസിന്റെ മോള്. ആ എന്താ ഇവിടെ? ബസ് നോക്കി നിക്കുവാ.
അതിനങ്ങോട്ട് ഇനി ബസ് വരാൻ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമല്ലോ. ആ കയറിക്കോ, ഞാനും അങ്ങോട്ടാ, വിട്ടേക്കാം. എന്നെ മനസ്സിലായില്ലയോ? എന്നാ കയറ്. ഇന്നെന്താ, ട്യൂഷൻ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, നേരത്തെ തീർന്നു. ഓ you
സിബിച്ച, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമുക്ക് ടൂർണമെൻ്റ് ജയിക്കണം, അതായിപ്പോൾ വലുത്. ഹലോ, ഞാൻ ടൗണിലായി ചേച്ചി. നീ ഇങ്ങോട്ടൊന്ന് വരണേ, ഒരു കാര്യമുണ്ട്. ആ ശരി ചേച്ചി. ഇതേ സിബിയുടെ ബാങ്കിൽ കൊടുക്കാനാ. സിബിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. പിന്നൊരു 1500 രൂപ എടുത്തേര്. ബാലൻസ് കാണുമോ അതില്? ഇല്ലെങ്കിൽ 1000 മതി. പിൻ നമ്പർ കവറിന് പുറത്തുണ്ട്, അറിയാലോ. പൈസ വൈകിട്ട് വരുമ്പോ എടുത്തോണ്ട് വന്നാ പോരെ ചേച്ചി. ഇത് സിബിച്ചന്റെ കയ്യിൽ തന്നെ തരാൻ പറഞ്ഞു ആൻസി ചേച്ചി. ദേഷ്യമാണോ എന്നോട്? ദേഷ്യമാണോ എന്ന്? അതെന്താ പറയാ? സത്യം പറഞ്ഞാ ദേഷ്യമുണ്ട്. അതിപ്പോ ആർക്കാണെങ്കിലും കാണില്ലേ?
എത്ര നാളായി ഇപ്പോ വിളിച്ചിട്ട്? പല പ്രശ്നങ്ങളല്ലേ. എന്ത് പ്രശ്നം? പണ്ട് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നല്ലോ. പോട്ടെ എന്ന് വിട്ടുകള. എന്തായാലും ഞാനിപ്പോ വിളിച്ചില്ലേ. ആ ഇനിയിപ്പോ എത്ര നാളത്തേക്കാന്ന് കണ്ടറിയാം.